നെയ്യാറ്റിൻകര കൊലക്കേസിൽ പ്രതിയായ DYSP ബി ഹരികുമാറിന് ഒളിത്താവളം ഒരുക്കാൻ കൂടുതൽ പേരുണ്ടെന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തി. പ്രതികൾ സഞ്ചരിക്കുന്നതിനൊപ്പം കൂട്ടായി മറ്റു ചിലരുമുണ്ടെന്ന് ക്രൈംബ്രാഞ്ച് സ്ഥിരീകരിച്ചു. അതേസമയം അറസ്റ്റ് വൈകുന്നതിൽ പ്രതിഷേധിച്ച് കൊല്ലപ്പെട്ട സനലിന്റെ ഭാര്യയും കുടുംബാംഗങ്ങളും സനൽ മരിച്ച സ്ഥലത്ത് നാളെ ഉപവാസ സമരം നടത്തും. CBI അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം ഇന്ന് ഹൈക്കോടതിയിൽ ഹർജി നൽകിയേക്കും. DYSP ഹരികുമാറിനായി തമിഴ്നാട്ടിലാണ് ക്രൈംബ്രാഞ്ച് തെരച്ചിൽ നടത്തുന്നത്. ഒരു ദിവസവും ഹരികുമാർ നമ്പറുകൾ മാറുന്നതായി ക്രൈംബ്രാഞ്ച് സ്ഥിരീകരിച്ചു. പ്രതിക്ക് സഹായം എത്തിക്കുന്നതിനായി നാലുപേർ കൂടെയുണ്ടെന്നാണ് ക്രൈംബ്രാഞ്ച് നിഗമനം. ഇവരുടെ നിന്ന് സംശയിക്കുന്ന നമ്പറുകൾ നിരീക്ഷിച്ചു വരികയാണ്. പ്രതിയെ പിടികൂടാനാവാത്തതിൽ പ്രതിഷേധിച്ചാണ് സനൽ മരിച്ച കൊടങ്ങാവളയിൽ ഭാര്യ വിജയും കുടുംബവും നാളെ ഉപവാസം ഇരിക്കുന്നത്. പ്രതിക്ക് പോലീസ് ഒത്താശ ചെയ്യുകയാണെന്ന ആരോപണം ശക്തമാവുകയാണ്. കോൺഗ്രസ് നേതാവ് VM സുധീരൻ സനലിന്റെ വീട്ടിലെത്തി കുടുംബത്തെ ആശ്വസിപ്പിച്ചു. കുറ്റവാളിയായ പോലീസ് ഉദ്യോഗസ്ഥനെ ഇതേവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ സാധിച്ചില്ല, അറസ്റ്റ് ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളത് പോലീസ് സംവിധാനത്തിൽ വന്നിട്ടുള്ള അതിഗുരുതരമായ വീഴ്ചയാണ് കാണിക്കുന്നത്. ബിനുവിന്റെ മകനെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തത് സമ്മർദ്ദതന്ത്രത്തിന്റെ ഭാഗമാണ്. കുടുംബാംഗങ്ങൾ കേസിൽ കുടുങ്ങുമെന്ന പേടിയുണ്ടായാൽ ഹരികുമാറിന്റെ നീക്കങ്ങൾ പൊളിക്കാമെന്നും അറസ്റ്റ് ചെയ്യാനാകുമെന്നുമാണ് അന്വേഷണ സംഘത്തിന്റെ പ്രതീക്ഷ. മനോരമ ന്യൂസ്, തിരുവനന്തപുരം.